നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ കരഞ്ഞെന്തിനായുസ്സു പാഴാക്കുന്നു. സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. സഭാപ്രസംഗി 2:26. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് ദൈവം ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ നമ്മുടെ സന്തോഷത്തെ കളയാനും നമ്മെ ദുഃഖിപ്പിക്കാനും നിരാശപ്പെടുത്താനും ഉള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ദൈവമല്ല, അത് പിശാചാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറും, നിരാശകളെല്ലാം മാറിപ്പോകും. ഒറ്റയ്ക്കിരിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും വീട്ടിൽ നമ്മളായിരിക്കുമ്പോഴും ഒക്കെ ആരാധനയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രതീക്ഷയോടെ മുൻപോട്ട് പോകുവാൻ കൃപ തരണമേ. കർത്താവേ, ക്ഷീണിച്ചിരിക്കുന്ന എല്ലാ ഉള്ളങ്ങളും ശക്തിപ്പെടട്ടെ. രോഗം, ക്ഷീണം, അസ്വസ്ഥതകൾ എല്ലാം മാറിപ്പോകട്ടെ. അപ്രതീക്ഷിതമായ തിരിച്ചടികളുടെ ആഘാതത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അവിടുന്ന് പകരുന്ന ബലത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.